ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബേക്കിറോ കിച്ചൺ. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പം നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മൾ ചെമ്മീൻ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീനാണ് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു സവാള ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ്, ക്രഷ് ചെയ്താൽ മതി കേട്ടോ. ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ഇഞ്ചി. ഇനി നമുക്ക് ഇതിലേക്കൊരു മൂന്ന് തക്കാളി എടുക്കാം. ഒരു മൂന്ന് വലിപ്പമുള്ളതാണെങ്കിലും ഒരു മൂന്നെണ്ണം എടുക്കാം നമുക്ക്. എൻ്റെ കയ്യിൽ കുറച്ച് ചെറുതായിരുന്നു, ഒരു മീഡിയം സൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇതിലേക്ക് പുളി ഒന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മൾ ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് കറിവേപ്പില. നമ്മൾ എങ്ങനെയാണ് ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത് നോക്കുക. അപ്പം ഇതാ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായിക്കുന്ന. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഇവിടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകാണ് ഇടുന്നത്, അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. നമുക്കൊരു രണ്ട് പട്ട കേട്ടോ, ഒരു രണ്ട് പട്ട നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു രണ്ടെണ്ണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം. ഇനി ഇതാ നമുക്ക് ഇതിലേക്ക് വേണ്ട മുളക് പൊടിയാണ്. അപ്പം നമ്മളിത് നേരത്തെ ഞാനിതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ, ഒന്ന് ചൂടാക്കിയിട്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂണ് നമ്മൾ മുളക് പൊടിയും, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ കുറച്ച് മീറ്റ് മസാല. മീറ്റ് മസാല ഉണ്ടെങ്കിൽ ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതൊരു കുറച്ച് ഇടുമ്പോൾ അതൊരു ടേസ്റ്റ് കൂടുതലാണ്. അപ്പം ഇതെല്ലാം കൂടി ഞാനൊരു ഇച്ചിരി വെള്ളം ചേർത്തിട്ട് നമ്മൾ കലക്കി വെച്ചതാണ്. അത് പൊടി കരിഞ്ഞ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലിപ്പം മുളക് പൊടിയൊക്കെ നല്ലോണം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കായം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചെമ്മീന് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാനിതാ ഇവിടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പതാ നമ്മുടെ കറിയെല്ലാം കുറുകി പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ. അത് നമ്മളൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി നമ്മൾ
ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ പുളിയൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പം ഇതിലേക്ക് ഈ തക്കാളിയുടെയും ഈ വിനാഗിരിയുടെയും പുളി മാത്രമേ ഇതിലുള്ളൂ. അപ്പം നിങ്ങൾ ഇതേ റെസിപ്പിയിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേട്ടോ.